ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സഖാവ് എ വിജയരാഘവൻ, ഏറെ ബഹുമാന്യനും ആദരണീയവുമായ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാനിന്ന് ഈ ഹാളിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തത്. ചരിത്രമുറങ്ങുന്ന ഈ ഹാളിൽ വച്ച് ഇതുപോലൊരു സ്വീകരണം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. 43 വർഷത്തെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വിരോധമായിരുന്നു അന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ജനിച്ചതും വളർന്നതും വലുതായതും എല്ലാം ആ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു. ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരുമിച്ച് ഒന്നായി കാണുവാനും ജനാധിപത്യം സംരക്ഷിക്കുവാനും മതനിരപേക്ഷത സംരക്ഷിക്കുവാനും സാധിക്കുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചിരുന്നത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കഴിഞ്ഞ കുറെ നാളുകളായി ആ പ്രസ്ഥാനത്തിനുണ്ടായ അപജയം, അത് ഇന്നലെ ഉണ്ടായതല്ല, കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുണ്ടായ അപജയം, മതനിരപേക്ഷ കാഴ്ചപ്പാടിലുണ്ടായ വ്യതിയാനങ്ങൾ, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നതിലുണ്ടായിരുന്ന വീഴ്ചകൾ, സാമ്പത്തിക നയങ്ങളിലുള്ള വൈമുഖ്യം, ആ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോഴും അകറ്റി നിർത്തുമ്പോഴുമെല്ലാം പാർട്ടിക്കകത്ത് പാർട്ടി വേദികളിൽ എന്തെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ചെവി കൊടുക്കുവാനോ അത് കാണുവാനുള്ള മനസ്സ് കാണിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം വഴുതിമാറുന്ന കാഴ്ച കാണേണ്ടി വന്നപ്പോൾ, ഏറ്റവും ഒടുവിലായി കേരളത്തിലെ ഒരു കെ പി ബഹുമാന്യ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലൊരു കെ പി സി സിയുടെ പ്രസിഡന്റിനെ അങ്ങ് ഡൽഹിയിൽ നിന്ന് അവരോധിക്കുകയുണ്ടായി. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പരാജയപ്പെട്ടപ്പോ ആ പാർട്ടിയെ വിജയിപ്പിക്കുവാൻ, ആ പാർട്ടിക്ക് ഊർജം നൽകുവാൻ, ഓജസ് നൽകുവാൻ ഒരു പുതിയ നേതൃത്വം വരുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തകർ, അവർക്കെല്ലാം നിരാശയായിരുന്നു ഫലം. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരാളല്ല കെ പി സിയുടെ തലപ്പത്തേക്ക് കടന്നു വന്നത്. സോഷ്യൽ മീഡിയയിലൂടെ, സമൂഹ മാധ്യമത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ ചെളിവാരി എറിഞ്ഞുകൊണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ട്, അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഹാരമണിയിക്കുന്ന ഒരു ബ്രിഗേഡിന്റെ നേതാവ്, ഒരു കൊള്ള സംഘത്തിന്റെ തലവൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള വ്യക്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ പിടിച്ചെടുക്കുമ്പോ കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ടി വന്ന ആളുകളിൽ ചില ഒരാളാണ് ഞാൻ. വന്നയാളുകൾ ഈ നാട്ടിൽ ജനാധിപത്യം സംരക്ഷിക്കുകയാണെങ്കിൽ മതേതരത്വ മൂല്യങ്ങൾ, പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തന്നെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്, എനിക്ക് ബി ജെ പിയുമായി സഹകരിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ബി ജെ പിയുമായി സഹകരിക്കും, സംഘപരിവാറുമായി സഹകരിക്കും പോകുമെന്ന് അദ്ദേഹത്തിന്റെ വായ് കൊണ്ട്, അദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സംഘപരിവാറിന്റെ മനസ്സുള്ള ഒരാള് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഈ നാട്ടിലെ കോൺഗ്രസുകാരൻ എവിടെയാ നീതി കിട്ടുക? സംഘപരിവാറുകാരൻ കോൺഗ്രസിനെ നയിക്കുമ്പോ ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എവിടെ നീതി കിട്ടും? സംഘപരിവാറിന്റെ മനസ്സുള്ളയാള്
ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുമ്പോ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരൻ എവിടെ നീതി കിട്ടും? ആർക്കും നീതി കിട്ടില്ല. തീർന്നോ? ഇല്ല. വിശേഷണങ്ങൾ ഒരുപാട്. ഞാൻ 8 കെ പി സി പ്രസിഡന്റുമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 18 വർഷക്കാലമായി ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നയാളാണ്. തെന്നൽ സാർ മുതൽ തെന്നൽ ബാലേശ്വരം മുതൽ ഏറ്റവും കൂടുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള 8 കെ പി സി പ്രസിഡന്റുമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രസിഡന്റുമാരാരും ആരോപണ വിധേയരായിരുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരു ദിവസം പോലും ഒരു തവണ പോലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒരു കെ പി സി പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ചരിത്രം ഇന്നലകളിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലില്ല. അത് കെ മാധവൻ നായരിൽ തുടങ്ങി ഈ സുധാകരൻ എത്തുന്നവരെ ഉണ്ടായിരുന്നില്ല. ഇന്ന് സുധാകരനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ! കെ കരുണാകരൻ എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ വികാരമാണ്. കെ കരുണാകരനെ കണ്ട് രാഷ്ട്രീയം തുടങ്ങിയ ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. കെ കരുണാകരൻ പഠിച്ച സ്കൂളാ കണ്ണൂർ ചിറകൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ കെ കരുണാകരന് ബന്ധമുള്ള കെ കരുണാകരന് താല്പര്യമുള്ള ആളുകളോടെല്ലാം കരുണാകരൻ പഠിച്ച സ്കൂള് അത് കെ കരുണാകരന്റെ പേരിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് പണം സ്വരൂപിച്ചു. എത്ര സ്വരൂപിച്ചു? ആരുടെയെങ്കിലും കയ്യിൽ കണക്കുണ്ടോ? ആരുടെ കയ്യിലും കണക്കില്ല. 16 കോടിക്കാണ് ചിറക്കൽ കോവിലകവുമായിട്ട് കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് സ്കൂൾ കച്ചവടമാക്കുന്നത്. 16 കോടി രൂപയിൽ 10 കോടിയിൽ പരം രൂപ കൊടുത്തു. ചിറക്കൽ സ്കൂളിന്റെ പേര് മാറ്റി കെ കരുണാകരൻ മെമ്മോറിയൽ സ്കൂൾ എന്നാക്കി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ സ്കൂള് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘം ഏറ്റെടുക്കുന്നു. ഒരു കച്ചവടം ഉറപ്പിച്ച് പേര് പോലും മാറ്റിയ സ്കൂള് മറ്റൊരാൾക്ക് ചിറക്കൽ കോവിലകം വിട്ടുകൊടുക്കുമ്പോ അല്ലെങ്കിൽ വിൽക്കുമ്പോ മുൻപ് ആധാരമെഴുതാൻ എഗ്രിമെന്റ് തയ്യാറാക്കി വെച്ചിരുന്ന സുധാകരൻ എന്തുകൊണ്ട് അന്ന് സി പി എം നേതൃത്വം നൽകുന്ന ആ സഹകരണ സംഘത്തിനെതിരെയോ ചിറക്കൽ കോവിലകത്തിനെതിരെയോ കേസ് കൊടുത്തില്ല? കരുണാകരന്റെ പേരിൽ സ്കൂൾ വാങ്ങണമെന്ന് സുധാകരന് അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ആ സ്കൂൾ കൈവിട്ടു പോകുമ്പോ അത് പിടിച്ചെടുക്കുവാനുള്ള ബാധ്യത സുധാകരൻ ഉണ്ടായിരുന്നില്ലേ? ഒന്നും ചെയ്തില്ലല്ലോ. ആ പണം എവിടെ? 32 കോടി ഉണ്ടെന്നാ ഇപ്പൊ പറയുന്നത്, എനിക്കറിയില്ല. എന്തായാലും 16 കോടിയിൽ കൂടുതലുണ്ടല്ലോ. കെ കരുണാകരന്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി ട്രസ്റ്റ് അനുസരിച്ച് ട്രസ്റ്റിന്റെ പേരിൽ ിരിക്കുന്ന പണം സമാനമായ ട്രസ്റ്റിലല്ലാതെ ലയിപ്പിക്കാൻ സാധ്യമല്ല. വ്യക്തികൾക്ക് എടുക്കാൻ പറ്റില്ല. അല്ല എങ്കിൽ അത് സർക്കാരിൽ ലയിപ്പിക്കണം, സർക്കാരിന് നൽകണം ആ പണം. ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ടോ? കെ കരുണാകരന്റെ പേരിലുള്ള ട്രസ്റ്റിന് വേണ്ടി പിരിച്ച പണം സമാനമായ കൊടുത്തോ? ഇല്ല. അപ്പൊ ഈ പണം എവിടെ പോയിരിക്കുന്നു? കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് മറുപടി പറയണ്ടേ? 1-2 രൂപയാണോ? അല്ല. അപ്പൊ അഴിമതി ആരോപണ വിധേയനായ സംഘപരിവാറിന്റെ മനസ്സുള്ള ഒരാൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുമ്പോ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ നാശമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും കോൺഗ്രസ് വിട്ടുപോരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പാർട്ടി വിട്ടപ്പോ ആദ്യം പറഞ്ഞു മാലിന്യം ഒക്കെ പോവുകയാണെന്നുള്ളു. ഓ ആട്ടെ, ഞാൻ സമ്മതിച്ചു. മാലിന്യമാണ് പോകുന്നവര് 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 മാലിന്യമാണെന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ മെരിഞ്ഞാന്ന് വന്ന പി വി ബാലചന്ദ്രൻ വയനാട്ടിൽ നിന്ന് രാജിവെച്ചു വന്നപ്പോഴും പറഞ്ഞു ഓ മാലിന്യങ്ങളൊക്കെ പോവുക. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ഒരാൾ പോലും സോളാർ കേസിൽ പ്രതിയല്ല ഞങ്ങൾ ആരുമെന്ന് മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ഒരാൾ പോലും ഒരഴിമതി കേസിലും പ്രതിയല്ല. ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ഒരാൾ പോലും ഇന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോ ആളുകളാരും അയ്യേ എന്ന് പറയാറില്ല. ഈ പറയുന്ന മുരളീധരൻ, ആ മുരളീധരൻ എത്ര പാർട്ടി പോയിട്ടുണ്ട്, എവിടെയെല്ലാം പോയി തെണ്ടി തിരിഞ്ഞു വന്നതാണ്?
ശില മാലിന്യം കടലിനകത്ത് മാലിന്യങ്ങളെ അടിച്ച് കരക്കിട്ട് ചിലപ്പോൾ വീണ്ടും അത് കടലെടുത്തുകൊണ്ടു എന്ന് പറഞ്ഞ മാതിരി കെ മുരളീധരൻ ഇങ്ങനെ അടിച്ച് പുറത്തേക്ക് പോയി പിന്നെയും കയറി വന്ന് നാട്ടിലുള്ള മാന്യന്മാരെ മാലിന്യം എന്ന് വിളിച്ചാൽ കെ മുരളീധരൻ പണ്ട് കെ പി സിയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് എന്തൊക്കെയോ അവിടെ നടന്നത് ഉണ്ണിത്താൻ പറഞ്ഞത് വീണ്ടും എന്റെ നാട്ട് മോശമാക്കണ്ട എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ആരാണ് മാലിന്യമെന്ന് സ്വയം തിരിച്ചറിയാൻ സാധിക്കണം ഓരോരുത്തർക്കും. ഇന്നിപ്പോ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സോളാർ വീരന്മാരല്ലേ പാർട്ടിക്കകത്തുള്ളത്? നിങ്ങൾ നോക്കൂ, സോളാറിൽ കേസിൽ പെടാത്ത ഏതെങ്കിലും ഒരാൾ ഇന്ന് കെ പി സി സിയിലോ അല്ലെങ്കിൽ കെ പി സി നിയന്ത്രിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ അഴിമതിക്കാരും കൊള്ളരുതായ്മ ചെയ്യുന്ന ആളുകളും മാത്രം പാർട്ടിയിൽ മതി എന്ന് പറയുന്ന ആളുകൾ. പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം സുധാകരനുമായി ബന്ധപ്പെട്ട വളരെ അടുത്തൊരാള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചത്, എന്തിനാണ് കെ പി നിങ്ങൾ സി പി എം പോയത്? ചോദിച്ചു, എന്ത് സി പി എം പോകാൻ പാടില്ലേ? മോശമാണോ സി പി എം? നിങ്ങൾക്ക് ബി ജെ പി പോകാൻ പാടില്ലേ? അതെന്താ പ്രശ്നം? അപ്പൊ എന്നോട് പറയാം, ബിജെപി പോയാൽ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമാവുകയായിരുന്നു. ആലോചിക്കണം നിങ്ങൾ. സംസ്ഥാനത്തോടൊപ്പം ചേർന്നു എന്നുള്ളതാ. അതെന്തുകൊണ്ടാ? ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന, ജനമനസ്സറിയുന്ന, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് സി പി ഐ എം തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും സി പി എമ്മിലേക്ക് വന്നത്. സംഘപരിവാറിന്റെ മനസ്സുള്ള സുധാകരൻ നയിക്കുന്ന കോൺഗ്രസിന് രാജിവെക്കുമ്പോ ബി ജെ പിയിലേക്ക് പോകാനാണെങ്കിൽ ഇവർ സുധാകരൻ എഴുതുന്ന പറയുന്നത്. സുധാകരനോടൊപ്പം നിൽക്കുന്നത് സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നത് ഒരുപോലെയല്ലേ? അപ്പൊ പിന്നെന്തിനാ വെറുതെ സി പി എമ്മില് കോൺഗ്രസിനകത്ത് രാജിവെക്കുന്നത്? അപ്പൊ ഞങ്ങളുടെ മനസ്സ് സംഘപരിവാർ മനസ്സല്ലാത്തത് കൊണ്ട്, മതേതരത്തെ മനസ്സായത് കൊണ്ട് ബി ടീമായി മാറിയിരിക്കുന്നു. ബി ജെ പി വിട്ടു വന്ന സിദ്ധുവിനെ പഞ്ചാബിൽ പി സി സിയുടെ പ്രസിഡന്റാക്കി അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് അമരീന്ദർ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. കേരളത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ മനസ്സുള്ള സുധാകരനെ കെ പി സിയുടെ പ്രസിഡന്റാക്കുന്നു. അപ്പൊ ബി ജെ പിക്കാരനാകാൻ, ബി ജെ പിക്കാരനാണെങ്കിൽ മാത്രം, സംഘപരിവാറിന്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിനകത്ത് നിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം ഇത് കാണുവാൻ സാധിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇന്നും ഞാൻ ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ കർഷകര് അങ്ങ് യു പിയിൽ മർദ്ദനമേൽക്കുന്നതും വാഹനമിടിച്ച് മരിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. അവിടെ എവിടെയെങ്കിലും ഒരു കോൺഗ്രസിന്റെ പതാക നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചോ? ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ആ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം നൽകുവാൻ, ആ കർഷകനെ സാന്ത്വനം നൽകുവാനായി അവിടെ എവിടെയെങ്കിലും കാണുവാൻ സാധിച്ചോ? രാഹുൽ ഗാന്ധി പോയിട്ടുണ്ടാകാം, പ്രിയങ്ക ഗാന്ധി പോയിട്ടുണ്ടാകാം, കോൺഗ്രസിന്റെ അധ്യക്ഷ അങ്ങ് ഡൽഹിയിൽ ഇരുന്ന് ഒരു ആഹ്വാനം നൽകിയാൽ ആ ആഹ്വാനം അനുസരിച്ച് ഒരു 10 പേര് ഈ തിരുവനന്തപുരത്ത് നിന്ന് പ്രകടനം നടത്തിയോ? കർഷകർക്ക് അനുഭവപൂർവ്വമായിട്ട് പ്രകടനം നടത്താൻ സാധിച്ചോ? ഇല്ല. കോൺഗ്രസ് അതെല്ലാം മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ദൃശ്യമാധ്യമങ്ങളിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഗിമുക്കുകളല്ലാതെ ഇതിനെന്തെങ്കിലും ഒരു അത്രാസ്യതയുണ്ടോ? അത്രാസിലെ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാട്ടിക്കുട്ടിയൊക്കെ കളികളെല്ലാം ഞാൻ നിങ്ങൾ കണ്ടതല്ലേ? അതിനുശേഷം എന്നെങ്കിലും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ അവർ സാധിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നുവെന്ന് കോൺഗ്രസ് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പൊ പത്രമാധ്യമങ്ങളിൽ മുഖം കാണിക്കാൻ, വാർത്ത വരുത്തുവാൻ വേണ്ടി കാണിക്കുന്നതിനപ്പുറമായി ഒരാത്മാർത്ഥതയുമില്ലാത്ത ഒരു സമരമായി ഈ കർഷക സമരത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും
ആത്മാർത്ഥതയില്ലാത്ത ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കുവാൻ മനസ്സുകൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും ഞാൻ 43 വർഷത്തെ എന്റെ ബന്ധം ഉപേക്ഷിച്ചു. എന്റെ അമ്മ എന്നോട് ചോദിച്ചു, നിനക്കത് സാധിക്കുമോ ഇങ്ങനെ ചെയ്യാൻ? കാരണം എന്റെ മുത്തച്ഛൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പെൻഷൻ അപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പെൻഷന് വേണ്ടി സമരത്തിൽ പങ്കെടുത്ത ആളല്ല, ജയിൽവാസം അനുഭവിച്ച ആളല്ല എന്ന് പറഞ്ഞയാളാ. അപ്പൊ അധികാരം എന്ന് പറയുന്നത് എനിക്കോ എന്റെ കുടുംബത്തിനോ വലിയ കാര്യമുള്ള കാര്യമല്ല. അങ്ങനെ അധികാരത്തിന് വേണ്ടി ഒരു പണിയും ചെയ്യുന്ന കുടുംബമല്ല കൊല്ലത്ത് വയറ്റത്തെ തറവാട്ടിൽ ജനിച്ചതും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നതും എന്ന് മുരളിയും സുധാകരനും സതീശനും അറിഞ്ഞാൽ നല്ലത്. പക്ഷെ എനിക്ക് ഞാൻ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാം മാറി പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇത് മാറുമ്പോ ആദ്യത്തെ 2 ദിവസം എനിക്കും അങ്ങനെ തോന്നി, ഇത് വല്ലാത്തൊരു അസ്വസ്ഥയാകുമോ എങ്ങനെയാണ്? പക്ഷെ ഞാൻ പറയുന്നു, എന്റെ 21-ാമത്തെ ദിവസം ഞാൻ CPM ചേർന്നത്, കഴിഞ്ഞ 14-ാം തീയതിയാണ് ഞാൻ ചേർന്നത്. ഈ 21 ദിവസത്തിൽ ഞാൻ നല്ല സുന്ദരമായിട്ട് ഉറങ്ങുന്നുണ്ട്. രാത്രി മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. മറ്റേത് കോൺഗ്രസിലാകുമ്പോൾ രാത്രി ഉറക്കത്തിൽ ആരാ പിന്നിലൂടെ കുത്തുന്നത് നോക്കി ഉറക്കത്തിൽ ഞെട്ടി എണീക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനേക്കാളുപരി CPM എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ഇടകലർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് അഭിമാനം തോന്നിയ ഒരുപാട് ദിവസങ്ങളുണ്ട്. കഴിഞ്ഞ 29-ാം തീയതി ത്രിപുരയിലെ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. വൈകുന്നേരമായപ്പോ എന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ അവിടുത്തെ ജില്ലാ എന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഒരു മെസ്സേജ് വന്നു, 79,41,349 രൂപ പിരിഞ്ഞു കിട്ടി, ഓരോ ഏരിയ കമ്മിറ്റികൾ പിരിച്ച ലിസ്റ്റ് അടക്കം. പിറ്റേ ദിവസം നേരം എടുക്കുമ്പോഴേക്കും അത് കൃത്യമായി 83,48,393 രൂപ തിരിച്ചു എന്ന് പൊതുജന സമക്ഷം പറയുന്ന പാർട്ടി CPM അല്ലാതെ ഈ രാജ്യത്ത് വേറെ പാർട്ടി ഉണ്ടാവോ? ഇത്രയും സത്യസന്ധമായ സുതാര്യമായ കണക്കുകൾ സൂക്ഷിക്കുന്ന പിരിച്ച പണത്തിന് കണക്കുള്ള പാർട്ടി, അത് ഈ പാർട്ടി അല്ലാതെ വേറെ പാർട്ടി ഉണ്ടാവും? കോൺഗ്രസിനകത്ത് 85 ലക്ഷം രൂപ പിരിച്ചാൽ 8 ലക്ഷം രൂപ കിട്ടിയ ഭാഗ്യം എന്ന് പറയും. ആ അവസ്ഥയില്ലേ? ആരതിനെ കണക്കറിയുന്നു? അപ്പൊ ഇത്രയും നല്ലൊരു പാർട്ടിക്കകത്ത് വരാൻ അല്പം വൈകിപ്പോയോ എന്നുള്ള ഒരു സംശയം മാത്രം എന്നിൽ അവശേഷിക്കുമ്പോ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതിനുള്ള നന്ദി ഞാൻ സുധാകരനും സതീശനും സതീശാദികൾക്കും നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഒത്തുകൂടിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.